പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ് പത്തനംതിട്ടയിലെ ശില്പ. കോവിഡിൽ ജീവിതം വഴിമുട്ടിയതോടെ വിവിധ തരം ചായയുടെ രുചിക്കൂട്ടുകളൊരുക്കിയ സംരംഭം ഇന്ന് വിജയപാതയിലാണ്. ആവി പറക്കുന്ന ചായയിൽ പലതരം രുചിക്കൂട്ടുകൾ ഒരുക്കുന്ന തിരക്കിലാണ് ബി എസ് സി ബിരുദധാരിയും വീട്ടമ്മയുമായ ശില്പ. വീട്ടിലെ അടുക്കളയിലായിരുന്നു ചായയിലുള്ള ആദ്യ പരീക്ഷണങ്ങൾ. കോവിഡ് പ്രതിസന്ധിയിൽ വിദേശത്തുള്ള ഭർത്താവിന്റെ ജോലി നഷ്ടമായി ജീവിതം വഴിമുട്ടിയതോടെയാണ് വീട്ടിലെ പരീക്ഷണങ്ങൾ പുതിയ സംരംഭത്തിലൂടെ ജീവിതോപാധിയാക്കി മാറ്റിയത്. അടൂർ ബൈപ്പാസിലാണ് ശില്പയുടെ ചായക്കട. വിവിധതരം രുചികളിലുള്ള ചായ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടിയതോടെ ശില്പയുടെ ജീവിതം ഇന്ന് വിജയവഴിയിലാണ്. മേഖലയിൽ എത്തിച്ചേർന്നത് ഒരു രീതിയിലും ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയല്ല ഞാൻ. പിന്നെ ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻ വന്ന് അങ്ങനെ ഹസ്ബൻഡിൻ്റെ ജോലി പോയി, ബ്രദേഴ്സ്, കസിന് അങ്ങനെ എല്ലാവരും കൂടി കൂടി തീരുമാനിച്ച് ഒരു സംരംഭം തുടങ്ങിയതാണ്. അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കോന്നിയിലായിരുന്നു. അത് സക്സസ്ഫുൾ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ഷോപ്പ് ഇട്ടു. അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് 5 ഷോപ്പ് ഉണ്ട്. ഇപ്പോൾ ഫ്രാഞ്ചൈസി ബേസ്ഡ് നമ്മൾ കൊടുക്കാൻ ഒരു തീരുമാനം ഇങ്ങനെ ആയിട്ടുണ്ട്. 15 തരം ചായകൾ ഇവിടെ നിന്ന് രുചിക്കാം. 5 രൂപ മുതൽ 40 രൂപ വരെയുള്ള ചായ കുടിക്കാൻ ആവശ്യക്കാരേറെയാണ്. കടം വാങ്ങിയ പണം കൊണ്ട് തുടങ്ങിയ സംരംഭം വിജയമായപ്പോഴുള്ള സന്തോഷം ഈ മുഖത്ത് ഇന്ന് പ്രകടമാണ്. സ്നാക്സ് ഐറ്റംസ് റെഗുലറായിട്ട് ചില ദിവസം എക്സ്ട്രാ നമ്മൾ കട്ട്ലറ്റ്, മീറ്റ് റോള്, സമോസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് കാണും ചില ദിവസം. പിന്നെ നോർമൽ നമ്മൾ ഒരുപാട് ഹ്യൂജ് ആയിട്ട് ഇട്ട് വെക്കാറില്ല. നമ്മൾ കൂടുതലും കൊടുക്കുന്നത് ഫ്രഷ്. 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് ആൾക്കാർ സാധനം വാങ്ങിക്കൊണ്ട് പോകുന്നവരും. ഒരു തവണ ചായ കുടിക്കാനെത്തിയവർ പോലും ഇന്നിപ്പോൾ ഇവിടെ നിത്യസന്ദർശകരാണ്. നമ്മൾ സ്ഥിരം വരാറുള്ളതാണ്. നമ്മൾ വൈകിട്ട് വരാറുണ്ട്. നല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നല്ല രീതിയിൽ നല്ല നമുക്ക് സർവീസ് ചെയ്യുന്നുണ്ട്. പത്തനംതിട്ടയ്ക്ക് പുറമെ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലും ശില്പയുടെ ചായക്കടയ്ക്ക് ഫ്രാഞ്ചൈസികളുണ്ട്. ജീവനക്കാരിൽ കൂടുതൽ പേരും ശില്പയിൽ നിന്നും പ്രത്യേക പരിശീലനം നേടിയവരാണ്. ന്യൂസ് 18 പത്തനംതിട്ട.